ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ താരങ്ങൾ ഹോട്ടൽ മുറിയിൽ വെച്ച് കയ്യാങ്കളിയായെന്നും ഒരുപാട് പേർക്ക് പരിക്കുണ്ടെന്നും അതേസമയം പെണ്ണിന്റെ പേരിലാണ് ഈ വഴക്കുണ്ടായതെന്നും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. എന്നാൽ ഈ വാർത്തകളിൽ ഒരു ലോജിക്കുമില്ലെന്നും ബിഗ് ബോസ് ഹൗസിന് അകത്ത് തന്നെ വെച്ച് ഈ മത്സരാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കൊറോണയെ പേടിച്ചോടുമ്പോൾ പെണ്ണിന്റെ പേരിൽ വഴക്കുണ്ടാകുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ ഏഷ്യാനെറ്റ് ഈ കയ്യാങ്കളിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും അവരെല്ലാവരും സേഫ് ആണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഋതുവിന്റെ അമ്മയുടെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ എല്ലായിടത്തും പ്രചരിക്കുന്നത്. ഹായ് മക്കളെ, ഞാനിപ്പം അവരിങ്ങോട്ട് വിളിച്ചില്ല, ഞാനിപ്പം എനിക്ക് തന്നേക്കുന്ന നമ്പറിൽ ഞാൻ വിളിച്ചു ഏഷ്യാനെറ്റിൽ. അവർ പറഞ്ഞ് സേഫാണ്, കുഴപ്പമൊന്നുമില്ല, ഹോട്ടലിലേക്ക് മാറ്റി, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കൺഫേം അറിയാൻ പറ്റുള്ളൂ. അവരെൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൺഫേമായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. ഇത് സേഫാന്ന് പറഞ്ഞു, ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ന്യൂസ് അത് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്നാ സ്ത്രീ ഉൾപ്പെടെ കയ്യാങ്കളി എന്ന് പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ടല്ലോ, ഹോട്ടലിലെ മത്സരാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി എന്ന്. ആ അത് ഞാൻ ചോദിച്ചു, അന്നേരം പറഞ്ഞു അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് അയക്കാൻ പറഞ്ഞു, ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവർ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സേഫാന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, സേഫാണ്. സ്ത്രീ കണ്ടസ്റ്റൻസിനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒഫീഷ്യലായി വരാതെ പടച്ചിടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹോട്ടൽ മുറിയിലേക്ക് മാറ്റിയ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ ഇപ്പോഴും ഫോണോ അല്ലെങ്കിൽ പുറത്തേക്ക് ബന്ധപ്പെടാനുള്ള മാർഗങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷോ തുടരാനുള്ള ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ ഈ വോട്ടുകൾക്കെല്ലാം വലിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഹോട്ട്സ്റ്റാറിൽ മറക്കാതെ വോട്ടുകൾ രേഖപ്പെടുത്തുക.